ശ്രീ ഗണേഷ്, ഇവിടെ ഇപ്പോൾ സി പി എം ആവർത്തിച്ച് ഇതൊരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് ഒരുക്കമായി തന്നെ കാണാം. നമുക്ക് ജനങ്ങളിലേക്ക് എത്തുകയാണ്, അവർക്ക് പറയാനുള്ളത് കേൾക്കുകയാണ്. നിങ്ങൾക്ക് സി പി എം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി തോന്നാം, പക്ഷേ ഒരു മതനിരപേക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് സംസ്ഥാനത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അങ്ങനെ രാജ്യത്ത് പല ഭാഗങ്ങളിലും അത്തരം നീക്കങ്ങളുണ്ട്, പല പാർട്ടികളും പ്രാദേശിക പാർട്ടികളും അത്തരം നീക്കങ്ങളിലാണ്. 2024 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിക്കുമ്പോൾ അത് മതനിരപേക്ഷ ശക്തികളുടെ ഒരു കൂട്ടായ്മയായി രൂപപ്പെടുകയും 2024 മികച്ച ഒരു പ്രതിപക്ഷ നിര ഉരുത്തിരിയുകയും ചെയ്യും എന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അല്ല, അത് സി പി എമ്മിന്റെ ഏത് തരത്തിലും സി പി എമ്മിന് ഏത് തരത്തിലുള്ള നീക്കങ്ങളും നടത്താം. എന്താണ് ഇന്ന് രാജ്യത്തെ സി പി എം, കേരളത്തിലെ സി പി എം എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. ഇപ്പോ അവർ പറഞ്ഞിരിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കേരളത്തിലെ ജനങ്ങളോട് എന്താണ് ഇവർ വിശദീകരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ ഇവരെങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ പിൻവാതിൽ വഴി നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്നാണോ ഇവരെ യുവജനങ്ങളോട് പറയാൻ പോകുന്നത്? ഇവിടെ തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്ന, തൊഴിലിന് വേണ്ടി റോട്ടിൽ മുട്ടിലിഴയുന്ന ആളുകളോട് ഇവർ എന്താണ് ഇവർ പറയാൻ പോകുന്നത്? അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതേ റോട്ടിൽ മുട്ടിലിഴയുന്ന യുവജനങ്ങളുള്ള സംസ്ഥാനമാണിത്. അവരോടാണ് ഇവർക്ക് ഈ അവരുടെ വീടുകളിലേക്കാണ് ഇവര് സമ്പർക്കവുമായി ചെല്ലാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ സമയത്ത് 2024 മുൻപേ ശ്രീ ഗണേഷ് നിങ്ങൾ ഉൾപ്പെടെ സമരത്തിൽ നിന്ന് പിന്മാറി എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തില്ലേ? ഇല്ല, ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആര് കോംപ്രമൈസ് ചെയ്തു? ഒരു തരത്തിലും സമരത്തിന് പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. 1,000,000 പേർക്ക് 2024 മുന്നേ 1,000,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്ന ഒരു സർക്കാരിനെതിരെയാണ് ഇതേ യുവജനങ്ങളോട്, മുട്ടിലെഴുന്ന യുവജനങ്ങളോട് ഈ സർക്കാർ എന്താണ്, ഇവിടുത്തെ സി പി എം പ്രവർത്തകർ എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 200 കോടി വാക്സിൻ സൗജന്യമായി കൊടുത്ത ഒരു കേന്ദ്ര സർക്കാരാണ് രാജ്യത്തുള്ളത്. ആ 200 കോടി വാക്സിൻ സ്വീകരിച്ച കേരളത്തിലടക്കമുള്ള മലയാളികൾ അടക്കമുള്ള ആളുകളോട് ഇവർ എന്താ പറയാൻ പോകുന്നത്? ക്യൂബയിൽ നിന്ന് വരുന്ന ആ വാക്സിനെ കുറിച്ചാണോ അവർ പറയാൻ പോകുന്നത്? ക്യൂബയിൽ വരുന്ന വാക്സിൻ വരും, അത് കേരളം കൊണ്ടുവരും എന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടുത്തെ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ. ആ സി പി എം നേതാക്കന്മാർ ആ ഈ വാക്സിൻ സ്വീകരിച്ച ജനങ്ങളോടാണ് ഇവരെന്താണ് സംവദിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ ഗണേഷ്, കോവിഡിന്റെ സാഹചര്യങ്ങളോ വാക്സിന്റെ വിഷയങ്ങളോ ഒന്നുമല്ല, മതത്തിനും വിശ്വാസത്തിനും എതിരല്ല സി പി എം എന്നതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. എം വി ഗോവിന്ദൻ അവരുടെ സന്ദർശനം തുടങ്ങി നമ്മൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, മതനിരപേക്ഷതയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. തീർച്ചയായും ഞാനത് അതുതന്നെയാണ്, അതിലേക്ക് തന്നെയാണ്. എല്ലാ കാലഘട്ടത്തിലും സി പി എമ്മിനെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ സാധിക്കുകയില്ല. മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം രാജ്യത്തെ ഈ കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ എന്താ പറയാ അഴിമതി വിരുദ്ധത, നരേന്ദ്രമോദിയുടെ കഠിനാധ്വാനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സർക്കാരിന്റെ കഠിനാധ്വാനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ പോലും ബി ജെ പി നേതാക്കന്മാരെ വിളിക്കുവാൻ എന്താ പറയാ അകറ്റി നിർത്തുവാനല്ല കൂടെ നിർത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾ പോലും മാറി ചിന്തിക്കുന്നു, ക്രിസ്ത്യൻ വിഭാഗങ്ങളും മുസ്ലിം മത വിഭാഗങ്ങളും ഒക്കെ മാറി ചിന്തിക്കുന്നു. കാരണം രാജ്യത്ത് ഒരു വികസനം നടക്കുന്നുണ്ട്, രാജ്യത്ത് ഒരു എന്താ പറയാ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ എല്ലാ കാലഘട്ടത്തിലും ഈ മതന്യൂനപക്ഷങ്ങളെ പേടിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും അവരുടെ വോട്ടുകൾ നേടിയിട്ട് ജയിക്കാമെന്ന് എല്ലാ കാലത്തും സി പി എമ്മും കോൺഗ്രസും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ, അതല്ലെങ്കിൽ അയാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾക്ക് വാക്സിൻ കൊടുക്കില്ല, അയാൾക്ക് ക്രിസ്ത്യാനി ആയതുകൊണ്ട് മുദ്രാ ലോൺ കൊടുക്കില്ല എന്നല്ല നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് നേരിട്ടിട്ട് രാജ്യത്തിന്റെ വികസനം എത്തുന്ന തരത്തിലേക്ക് രാജ്യത്തെ സർക്കാർ മാറിയിരിക്കുന്നു. ഇതിൽ എല്ലാ വിഭാഗങ്ങൾക്കും, മതന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും എല്ലാവർക്കും ഈ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് മുജാഹിദ് സമ്മേളനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് സമ്മേളനത്തിൽ സി പി എം നേതാക്കന്മാർ പോയി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബി ജെ പിയെ വിളിച്ചതിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്കൊന്നും പറയാനില്ല, ഈ സി പി എം നേതാക്കന്മാർക്കൊന്നും
മതന്യൂനപക്ഷങ്ങളോടൊന്നും പറയാനില്ല, രാജ്യത്തെ വികസനത്തെ കുറിച്ച് പറയാനില്ല. അവർ അപ്പോഴും ജാതിയും മതവും തിരിച്ചുകൊണ്ട് തന്നെയാണ് സി പി എം നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആനന്ദ് സാർ പറഞ്ഞിരിക്കുന്നതും. അവർക്ക് വാക്കുകളിൽ മാത്രമേ മതനിരപേക്ഷതയൊക്കെയുള്ളൂ, പ്രവൃത്തിയിൽ മതനിരപേക്ഷതയില്ല. ജയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള കൂട്ടുകെട്ടുകൾക്കും തയ്യാറാവുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ. ഇവിടുത്തെ യുവജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഇല്ല, ഇവിടുത്തെ തൊഴിലാളികളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോടോ ഭൂരിപക്ഷ സമൂഹത്തോടോ കമ്മിറ്റ്മെന്റ് ഇല്ല, വിശ്വാസത്തോടില്ല, മതത്തോടില്ല, ആരോടുമില്ല. അവർക്ക് അവരോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരുടെ ഭാര്യമാർക്ക് പിൻവാതിൽ വഴി നിയമനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പാർട്ടി സെക്രട്ടറി കത്തുമായി വരുന്ന ആളുകൾക്ക് നിയമനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് കെട്ടിഘോഷിച്ച ആള് തന്നെയാണ് കത്തുമായിട്ട് കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത നേതൃത്വമാണ് സി പി എമ്മിന്റേത്. അത്തരത്തിലുള്ള ഒരു നേതൃത്വം എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്ത് സംബന്ധിക്കാൻ ചെല്ലുന്നത്? അവർ എങ്ങനെയാണ്? പക്ഷേ കത്ത് വിവാദം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ആ വിവാദത്തിൽ നിന്ന്, ആ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ട് നിങ്ങൾ ജനങ്ങളോട് എങ്ങനെയാ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന സംശയവും എന്നെ സംബന്ധിച്ചുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.